റംസാൻ വ്രതാനുഷ്ഠാനത്തോടനുബന്ധിച്ച് കോവിഡ് ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നത് സംബന്ധിച്ച് യോഗം കണ്ണൂർ കോർപ്പറേഷനിൽ ചേർന്നു. ഇഫ്താർ സംഗമങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താൻ യോഗത്തിൽ തീരുമാനമായി. നോമ്പുകാലത്ത് പള്ളികളിലും മതസ്ഥാപനങ്ങളിലും നടക്കുന്ന ഇഫ്താർ സംഗമങ്ങളിലും മറ്റ് ചടങ്ങുകളിലും കോവിഡ് ഹരിത പ്രോട്ടോകോളുകൾ പാലിക്കുന്നത് സംബന്ധിച്ച് മുസ്ലിം മത സംഘടനാ നേതാക്കളുടെയും ജമാഅത്ത് ഭാരവാഹികളുടെയും യോഗമാണ് കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിൽ ചേർന്നത്. പള്ളികളിലെ മതചടങ്ങുകളും ഇഫ്താർ സംഗമങ്ങളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുന്നതിനും ഹരിത പ്രോട്ടോകോൾ പാലിച്ച് മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനായി പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. എല്ലാവരും വളരെ അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഉത്തരവാദിത്തം ഞങ്ങളിൽ അർപ്പിതമായിട്ടുണ്ട് എന്നത് വന്നിരിക്കുന്ന എല്ലാവരെയും ബോധ്യപ്പെടുത്താനായി, മാത്രമല്ല അവരെല്ലാവരും തന്നെയും ഈ കാര്യത്തിൽ അതീവ ജാഗ്രതയോടെയാണ് പള്ളികളിൽ നടക്കുന്ന ആരാധനകൾ ഉൾപ്പെടെ നിലവിൽ കോവിഡ് മാനദണ്ഡമനുസരിച്ചാണ് ചിട്ടയോടെ നടത്തുന്നത് എന്ന് അവർ യോഗത്തെ അറിയിക്കുകയുണ്ടായി. ഏതായാലും എല്ലാ കാര്യത്തിലും അതീവ ജാഗ്രത പുലർത്തണം എന്ന് നിർദ്ദേശം അവരിൽ സമർപ്പിക്കുകയും അതോടെ തന്നെ അതിനോട് പൂർണ്ണമായ സഹകരണം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് എല്ലാവരും യോഗത്തിൽ നിന്ന് പിരിഞ്ഞു പോയത്. കോർപ്പറേഷൻ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് എല്ലാ സഹകരണവും സംഘടനകൾ വാഗ്ദാനം ചെയ്തു. യോഗത്തിൽ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ കെ ഷബിന ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് പി ഇന്ദിര, സുരേഷ് ബാബു എളയാവൂർ, കണ്ണൂർ കോർപ്പറേഷൻ സെക്രട്ടറി ഡി സാജു തുടങ്ങിയവരും വിവിധ സംഘടനാ നേതാക്കളും മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.